ബ്രോക്കൺ വൈറ്റ് ലൈനാണ്. ഇത് നമുക്ക് ഓവർടേക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂസ് വൈറ്റ് ലൈനാണ് ഉള്ളത്. കണ്ടിന്യൂസ് വൈറ്റ് ലൈനിൽ നമുക്ക് ഒരു കാരണവശാലും ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇതാ ഇവിടെ ഈ യെല്ലോ ലൈൻസ് ഉണ്ടല്ലോ, ഇത് അവിടെ ഒരു സ്റ്റോപ്പ് ലൈൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു മുന്നോടിയായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ലൈൻ ഉണ്ട്, അവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ യെല്ലോ ലൈൻസ് കൊടുത്തിരിക്കുന്നത്. താങ്കളുടെ വാഹനത്തിൻ്റെ ഫോട്ടോ അല്ലേ ഇത്? അല്ലേ, കുളക്കട വളവിൽ യെല്ലോ ലൈൻ കട്ട് ചെയ്തിരുന്നില്ലേ? താങ്കളുടെ വാഹനത്തിൻ്റെ ഫോട്ടോ അല്ലേ? കുളക്കട ഭാഗത്ത് യെല്ലോ ലൈൻ കട്ട് ചെയ്തിരുന്നോ? ക്ലാസ്. ഗുഡ് മോർണിംഗ്. താങ്കളുടെ വാഹനത്തിൻ്റെ ഫോട്ടോ അല്ലേ ഇത്? അല്ലേ, കുളക്കട വളവിൽ യെല്ലോ ലൈൻ കട്ട് ചെയ്തിരുന്നില്ലേ? ഇവിടെ ഒരാഴ്ചയ്ക്കകം രണ്ട് ആക്സിഡൻറ്റുകളിലായിട്ട് 6 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മരണങ്ങളെല്ലാം ഈ ലൈൻ ട്രാഫിക് വയലേറ്റ് ചെയ്തുകൊണ്ട് മാത്രം സംഭവിച്ചിരിക്കുന്ന ആക്സിഡൻറ്റുകളാണ്. ഹെഡ് ഓൺ കൊളിഷൻസാണ് കംപ്ലീറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ തിരുവനന്തപുരം മുതൽ അടൂർ വരെ നമ്മുടെ ഇന്ത്യൻ റോഡ് കോൺഗ്രസ് അനുസരിച്ച് ഇൻ്റർനാഷണൽ ലെവലിൽ മാർക്കിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡ്രൈവേഴ്സ് ആരും ഈ മാർക്കിങ്സുകൾ ഒബേ ചെയ്യുന്നില്ല. ഇതുകൊണ്ടാണ് ഈ ആക്സിഡൻറ്റുകളെല്ലാം തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു ഇനിഷ്യേറ്റീവാണ് അപകടരഹിത MC റോഡ് എന്നുള്ളൊരു പദ്ധതി. അപ്പോൾ ഇന്നലെ നമ്മുടെ ബഹുമാനപ്പെട്ട പാർട്ടിയോ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയും ഇന്നലെ ക്ലാസ്സുകളെല്ലാം എടുക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റിയാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് ഒരു ബോധവൽക്കരണമാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫോട്ടോ എടുത്തിട്ട് ഇതിൻ്റെ ചെല്ലാൻ ജനറേറ്റ് ചെയ്ത് കോർട്ടിലോട്ട് സെൻഡ് ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് ഫൈൻ വരും, ലൈസൻസിൽ നടപടികൾ വരും. ആ ബുദ്ധിമുട്ടുകളിലേക്ക് പോകാതിരിക്കുക, ഈ ട്രാഫിക് മാർക്കിങ്സ് റോഡ് മാർക്കിങ്സ് ഒക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്യുക. നിങ്ങളത് ഒബേ ചെയ്തിട്ട് വാഹനം ഓടിക്കുക, ആക്സിഡൻറ്റ് കുറയ്ക്കാനായിട്ട് ഞങ്ങളോട് സഹകരിക്കുക. ഓക്കെ, താങ്ക് യു. എന്തോ പബ്ലിക്കിന് അറിയില്ല, അത് ഒരു സത്യമാണത്. ലൈസൻസ് എടുക്കാൻ പോകുമ്പോഴത്തെ ഇതൊന്നും നമ്മൾ ബേസിക് ആയിട്ടുള്ള സിഗ്നലും അന്ന് അവരെ കണ്ടിട്ടുള്ളൂ. ഇതൊക്കെ നമ്മളിപ്പോൾ ആദ്യമായിട്ട് അറിയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഗോത്രു ചെയ്യുക. അപ്പോൾ ഇത് ഈ റോഡിലുള്ള മാർക്കിങ്സ് ആണ് നമ്മളെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഗോത്രു ചെയ്ത് നമ്മൾ ഉറപ്പായിട്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. താങ്കളുടെ വാഹനത്തിൻ്റെ ഫോട്ടോ അല്ലേ? കുളക്കട ഭാഗത്ത് യെല്ലോ ലൈൻ കട്ട് ചെയ്തിരുന്നോ? കട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഫോട്ടോ വന്നത്. ആ ശ്രദ്ധിച്ചില്ല അല്ലേ? ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഇവിടെ അടുത്ത ഒരാഴ്ചയ്ക്കകം രണ്ട് അപകടങ്ങളിലായിട്ട് 6 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മരണങ്ങളെല്ലാം ആക്സിഡൻറ്റുകളെല്ലാം ഉണ്ടായിരിക്കുന്നത് ലൈൻ ട്രാഫിക് വയലേറ്റ് ചെയ്ത് ട്രാക്ക് മാറി വന്ന് ഓപ്പോസിറ്റ് ഹെഡ് ഓൺ കൊളിഷനാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു 3 വയസ്സുള്ള കുട്ടി അടക്കമാണ് ഇവിടെ അവസാനം ഉണ്ടായ ഒരു മരണം, ഒരു ആക്സിഡൻ്റ് സംഭവിച്ചിരുന്നത്. ഇത് ഈ MC റോഡിലുള്ള എല്ലാ മാർക്കിങ്സ് റോഡ് മാർക്കിങ്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വായിച്ചൊന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് റോഡ് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അപകടങ്ങളെല്ലാം വളരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എൻ്റെ കുറയ്ക്കാൻ മാത്രമല്ല ഇല്ലാണ്ട് തന്നെ ആക്കാൻ പറ്റും. ഇത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നൊരു ഇനിഷ്യേറ്റീവാണ് അപകടരഹിത MC റോഡ് എന്നുള്ള പദ്ധതി. ആദ്യത്തെ ഘട്ടത്തിൽ ഒരു ബോധവൽക്കരണമാണ്, രണ്ടാമത്തെ ഘട്ടത്തിൽ കേസ് എടുക്കും. കേസ് എടുത്തിട്ട് കോടതിയിൽ അയക്കുക. ആ സമയത്ത് വണ്ടി കൈ കാണിച്ച് നിർത്തണമെന്നുണ്ടാവില്ല. നിങ്ങൾ ഒരു ലൈൻ വയലേറ്റ് ചെയ്താൽ അതിൻ്റെ പടം അടക്കം കോടതിയിലേക്ക് അയക്കും. അപ്പോൾ അതിന് പിഴ വരും, ലൈസൻസിൽ നടപടി വരും. അപ്പോൾ അതിലേക്ക് പോകാതെ ഇത് മനസ്സിലാക്കുക. ഉള്ളിടത്ത് മാത്രമേ നമുക്ക് വാഹനം ഓവർടേക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ പറഞ്ഞ മഞ്ഞ ഡബിൾ ലൈൻ വരച്ചിട്ട് അതിന് ലാഡർ വരച്ചേക്കുന്ന സ്ഥലങ്ങളിൽ ഒരു വലിയ അറിവായിപ്പോയി. ഇനിയിപ്പോൾ നമ്മളത് വളരെ കെയർ ചെയ്തേ പോകും. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ സിക്സാഗ് ലൈൻ കണക്കുള്ള ലൈൻ ഉണ്ട് കണ്ടോ, നമ്മൾ വാളാത്തൊക്കെ വരച്ചിട്ടുണ്ട്. ഈ സിക്സാഗ് ലൈൻ ഇവിടെ നമ്മൾ ഇരുവശങ്ങളിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. ഒരു കാരണവശാൽ ഇരുവശങ്ങളിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. അവിടെ ഏതെങ്കിലും സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നിർത്താവുള്ളൂ. അവിടെ ഓവർ സ്പീഡ് എടുക്കാൻ പാടില്ല, നിർത്താൻ പാടില്ല. അവൾ ആ രണ്ട് സൈഡിൽ പാർക്ക് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഇതിനെപ്പറ്റി എനിക്ക് ഇത്രയും അറിവില്ലായിരുന്നു. ഒരുപാട് ഗുണം ചെയ്തോ ഈ ഒരു? വളരെ ഗുണം ചെയ്തു. കാരണം ഞാൻ ഇനിയിപ്പോൾ ഇത് വെച്ച് ഞാൻ കെയർ ചെയ്തേ പോകത്തുള്ളൂ. വളരെ ശ്രദ്ധിച്ചിരിക്കും. ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. നമ്മളിതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ട് ഇങ്ങനെ മഞ്ഞ വര മറ്റേ വര എന്നുള്ളതല്ലാതെ ഇതിനെപ്പറ്റി ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നില്ല. വരുന്നു, നമ്മുടെ സൗകര്യത്തിൽ നമ്മൾ കയറി അങ്ങ് പോകുന്നു. ഞാൻ ഓവർ സ്പീഡ് അല്ലല്ലോ എന്നൊരൊറ്റ ചിന്ത എൻ്റെ മനസ്സിലുള്ളായിരുന്നു. ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അതനുസരിച്ച് ഇനി ഞങ്ങൾ ഫോളോ ചെയ്തേ പോകത്തുള്ളൂ. ഇതിപ്പോൾ തന്നെ സാറത് പറഞ്ഞപ്പോഴേ അത്രയും കാര്യം ഇതിനകത്തുണ്ട് എന്നുള്ള ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്.
ഇത് വളരെ നല്ല കാര്യമാണ്. കാരണം ഇത് നമുക്കിതിനെ കുറിച്ച് അറിയത്തില്ല. ഇത് ബോധവൽക്കരണം നടത്തുന്നതുകൊണ്ട് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം ഇത് അപകടം കുറയ്ക്കാനും നമുക്കും നല്ലതാണ്, വണ്ടി മുതലാളിവർക്കും വളരെ നല്ല കാര്യമാണ്. ഈ ഒരു ഈ നിയമങ്ങൾ പാലിച്ച് മുമ്പോട്ട് പോകുന്നത് ഇത് വളരെ നല്ല കാര്യം. ഇല്ല സാർ, അത് അതിനൊരു അറിയില്ലായിരുന്നു, അറിയില്ല. ഇനിയിപ്പോ ഇത് കറക്റ്റായിട്ട് പഠിച്ച് ഈ രീതി തന്നെ മുമ്പോട്ട് പോകുന്നു. ഇനി നോക്കി ഇത് നോക്കി വായിക്കട്ടെ. ഇത് ഒരു ദിവസം ഇരുന്ന് നേരെ ഇത് വന്ന് പഠിച്ച് ഇനി കറക്റ്റ് നിയമങ്ങൾ പാലിച്ച് വണ്ടി ഓടിക്കും.